ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം ഉസ്താദ് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. അവരുടെ ചിന്താഗതി എങ്ങനെയായിരിക്കും, അവരുടെ മതപരമായ വിഷയങ്ങളിലെ അറിവുകൾ, ഏത് വിഷയങ്ങളിലാണ് അവർ കൂടുതൽ ഗവേഷണം ചെയ്തിരിക്കുന്നത്, ഏത് വിഷയം പറയുമ്പോഴാണ് അവർ വാചാലരായി മാറുന്നത്. പ്രത്യേകിച്ച് ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം പെണ്ണ്, ഭോഗം, കളി, കുളി തുടങ്ങിയ വിഷയങ്ങളിലാണ് ഇവർ എക്സ്പേർട്ട് ആയിരിക്കുന്നത്. ആ വിഷയങ്ങളെ സംബന്ധിച്ച് എത്ര പറഞ്ഞാലും ഇവർക്ക് മതി വരാറേയില്ല. ഞങ്ങളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് ഉസ്താദുമാര് ഹയലേ നിഫാസ് ഇത് പറഞ്ഞ് പഠിപ്പിച്ച് തീരാറേയില്ല. ഇത് ആർത്തവം, പ്രസവം ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ഈ ചെറിയ മക്കളെ, അന്നൊക്കെ ഞങ്ങൾക്ക് എത്ര വയസ്സുണ്ടാകും, 7 വയസ്സ്, 8 വയസ്സ്, 9 വയസ്സ് ഒക്കെ മാത്രം പ്രായം, ഈ കുഞ്ഞുങ്ങളെ ഈ കളിയും കുളിയും പഠിപ്പിച്ച് 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 ഇവരെന്തോ ഇവരുടെ എന്തോ ഒരു മനസ്സിലുണ്ടല്ലോ ഒരു ഫ്രസ്ട്രേഷൻസ്, അതങ്ങ് അഴിച്ചിടുന്നത് പോലെയാണ്. അത് ഇന്ന് മനസ്സിലാകുന്നു എന്താണ് അതിന്റെ ഗൗരവമെന്ന്. അതുപോലെ ഞാൻ സലഫി സെന്ററിലൊക്കെ പഠിപ്പിക്കുന്ന സമയമായിരുന്നാലും അപ്പുറത്തെ ക്ലാസ്സിലൊക്കെ ഉസ്താദ് ഇങ്ങനെ ഹയലിനെ കുറിച്ചും നിഫാസിനെ കുറിച്ചും ആർത്തവ രക്തത്തിന്റെ കളറുകളെ കുറിച്ചിട്ടും ഒക്കെ ഇങ്ങനെ വർണ്ണിക്കുന്നത് കാണാം. അപ്പൊ ഞാൻ അങ്ങനെ ഉസ്താദിനെ ഒന്ന് നോക്കും, അപ്പൊ ഉസ്താദ് ഒന്ന് കുനിയും, കാരണം ഉസ്താദിന് മനസ്സിലാകും ഇതാണ് സംഭവം എന്ന്. അത് കഴിഞ്ഞിട്ട് ഇന്റർവെൽ ടൈം നമ്മളിങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ചോദിക്കാറുണ്ട്, നല്ല സുഖമുണ്ടല്ലേ, അല്ല കുട്ടികൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട്, ഈ ചെറിയ മക്കൾക്ക് എന്ത് മനസ്സിലാക്കാൻ, ആർത്തവം എന്തെന്ന് പോലും അറിയാത്ത പ്രായത്തിലാണ്, വിവാഹം എന്തെന്ന് പോലും അറിയാത്ത പ്രായത്തിലാണ് വൈവാഹിക ജീവിതവും അതിലെ ദാമ്പത്യ ജീവിതവും അതിലെ അസ്വാരസ്യങ്ങളും സുഖങ്ങളും അതിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പഠിപ്പിക്കപ്പെടുന്നത് ചെറിയ കുഞ്ഞുങ്ങളെ. അപ്പോ തന്നെ നമുക്ക് മനസ്സിലാകും ഇവർക്ക് എത്ര വിവരമുണ്ട്, അല്ലെങ്കിൽ തന്നെ ഈ മദ്രസയിൽ പഠിപ്പിക്കാൻ എന്തെങ്കിലും വിവരമോ വിദ്യാഭ്യാസമോ ആവശ്യമുണ്ടോ, അവർക്ക് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ വേണോ, ഒന്നും വേണ്ട. അതാ ഒരു ഉസ്താദ് സ്വയംഭോഗത്തെ കുറിച്ച് വാചാലനാകുന്നു. അദ്ദേഹത്തിന്റെ വീഡിയോകൾ ഞാനൊന്ന് നോക്കി, നോക്കിയപ്പോൾ ഏകദേശവും ഇതേ ചൊവ്വയുള്ളത് തന്നെയാണ്. അപ്പൊ മനസ്സിലായി എനിക്ക് ഉസ്താദിന് ഏത് ടേസ്റ്റ് ആണ് പിടിക്കുന്നത് എന്ന് ഏകദേശം എനിക്കൊരു ധാരണ കിട്ടി. ഞാൻ ആ വീഡിയോ ഒന്ന് എടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അതിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെയും ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അള്ളാഹു ഏറ്റിത്തരട്ടെ. എല്ലാവർക്കും അങ്ങ് ആരോഗ്യം കൂട്ടിക്കഴിഞ്ഞാ പിന്നെ മലക്കിൽ മൗത്തിന്, മരണം പിടിക്കുന്ന മലക്കിന് പ്രയാസാവൂല. എല്ലാരും പറയാറുണ്ട് പൊതുവെ, എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുന്നെങ്കിൽ പിന്നെ ഈ നരകത്തിന്റെ ഒക്കെ ആവശ്യമുണ്ട്. അത് പഠിച്ചവൻ അങ്ങ് തീരുമാനിച്ചാ പോരായിരുന്നു. ശരി, അദ്ദേഹം പഠിച്ച സംസ്കാരം അനുസരിച്ചിട്ട് അദ്ദേഹം എല്ലാവർക്കും സുഖമുണ്ടാക്കാൻ ഒരു പക്ഷേ താല്പര്യപ്പെടുന്നുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഞാൻ ചർച്ച ചെയ്ത വിഷയം സ്വയംഭോഗം ഇസ്ലാമിക വിധി, സ്വയംഭോഗത്തിനെ സംബന്ധിച്ച് ഇസ്ലാം എന്ന് പറയുന്നു. അത് കാണാത്ത ആളുകൾ ഇതിന്റെ അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, തീർച്ചയായും നിങ്ങൾ ആ വീഡിയോ കാണണം. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം സ്വയംഭോഗം അനുവദനീയമാകുന്ന സമയങ്ങൾ, അതായത് ഒരാൾക്ക് സ്വയംഭോഗം ചെയ്തേ പറ്റൂ എന്നൊരു അവസ്ഥയുണ്ടെങ്കിൽ അതിന്റെ സമയങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നല്ലത് ചർച്ച ചെയ്യാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അല്ലാഹു തൗഫീഖ് ചെയ്യും. ആമീൻ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, വ്യഭിചാരത്തെ തടയാൻ മറ്റു ഒരു മാർഗവും അവന് കാണുന്നില്ലെങ്കിൽ അവന് സ്വയംഭോഗം ചെയ്യാവുന്നതാണ് എന്ന് ഇബ്നു ഖാസിം 1 വാല്യം 290 വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് അവൻ ഒരു നിരക്കും അവനെ വ്യഭിചാരത്തിലേക്ക്, വ്യഭിചാരത്തെ തടയാൻ അവന് സാധ്യമല്ല, അവൻ വ്യഭിചാരത്തിലേക്ക് നീങ്ങും എന്ന ഒരു ഘട്ടം അവന്റെ മുമ്പിലുണ്ടെങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ അവന് സ്വയംഭോഗം ചെയ്യാവുന്നതാണ്. എന്തിനു വേണ്ടി വലിയ ഒരു തെറ്റിൽ നിന്ന് ലഘുവായ ഒരു തെറ്റിനെ സ്വീകരിക്കുക എന്നതാണ്. വ്യഭിചാരം എന്നുള്ളത് വലിയ ഒരു തെറ്റാണ്, മഹാപാപമാണ്. ആ മഹാപാപത്തെ ഒരു ലഘുവായ തെറ്റുകൊണ്ട് സ്വയംഭോഗം എന്നുള്ള മാർഗം അവന് സ്വീകരിക്കാവുന്നതാണ്. അവൻ സ്വയംഭോഗം ചെയ്തില്ലെങ്കിൽ അതിനേക്കാളും വലിയ തെറ്റാണ് വ്യഭിചാരം എന്നുള്ളത്. അത് അവന് സ്വീകരിക്കാവുന്നതാണ്, സ്വയംഭോഗം ആ ഘട്ടങ്ങളിൽ ചെയ്യാവുന്നതാണ് എന്ന് ഇബ്നു ഖാസിം 1 വാല്യം 290 വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാം, ആർത്തവകാരിയായ ഹൈവകാരിയായ ഭാര്യയെ അവന് സംയോഗം ചെയ്യൽ ഹറാമാണ്, മഹാപാപമാണ്. ഹൈവകാരിയായ ഭാര്യയെ സംയോഗം ചെയ്യൽ മഹാപാപമാണ്. അവനെ ആ ഭാര്യയുമായി സംയോഗം ചെയ്തില്ലെങ്കിൽ അവൻ മറ്റൊരു വ്യഭിചാരത്തിലേക്ക് കടക്കും, അവൻ മറ്റുള്ള മാർഗങ്ങൾ തേടിപ്പോകും എന്നുള്ള ഘട്ടം ഉണ്ടെങ്കിൽ അവിടെയും അവൻ ഹൈവകാരിയായ ഭാര്യയെ സംയോഗം ചെയ്യാവുന്നതാണ് എന്ന് ഇബ്നു ഖാസിം 1 വാല്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ഹൈവകാരിയെ സംയോഗം ചെയ്യൽ വലിയ പാപമാണ്, മഹാപാപമാണ്. പക്ഷെ അതിനേക്കാളും വലിയ പാപമാണ് മറ്റുള്ള വ്യഭിചാരത്തിലേക്ക് പോകുക എന്നുള്ളത്. അപ്പോ വ്യഭിചാരത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് സ്വന്തം ഭാര്യ സംയോഗം ചെയ്യൽ ഹലാലാണ്. ആ ഹലാലായ ഭാര്യയെ തന്നെ ഒരു ഹറാമായ ഘട്ടങ്ങളിൽ, ഹൈവകാരിയായി അവൾ മെൻസസ്കാരിയായി എന്ന ഘട്ടത്തിൽ ഹറാമാണെങ്കിലും
മറ്റുള്ള മാർഗം തേടിപ്പോകുന്നതിന് പകരം അവൻ ഇന്ന് സ്വീകരിക്കാവുന്നതാണ് എന്ന് മഹാന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മറ്റുള്ള ഹറാമായ കാര്യങ്ങളിലേക്ക് പോകുന്നതിനെ തടയാൻ വേണ്ടിയാണ് നമുക്ക് മഹാന്മാരായ നമ്മുടെ ഇമാമിങ്ങളും ധർമ്മശാസ്ത്ര പണ്ഡിതന്മാരും നമുക്ക് ഈ മാർഗങ്ങൾ കാണിച്ചു തന്നത്. അല്ലാതെ ഇതൊരു നമുക്ക് ഹലാലായ മാർഗം എന്നതല്ല, മറിച്ച് വലിയ ഒരു തെറ്റിനെ തടയാൻ ലഘുവായ ഒരു തെറ്റ് സ്വീകരിക്കുക എന്നതാണ് ഉദ്ദേശം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇത്തരം മഹാപാപങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തു സലാമത്തിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചുരുക്കത്തില് കഴിഞ്ഞ ദിവസം ക്ലബ് ഹൗസിൽ ഒരു ചർച്ച വന്നു, സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതാണോ വലിയ അപരാധം, അതോ ഗുരുവായൂരപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണോ അപരാധം? ഉസ്താദിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഉസ്താദ് പറഞ്ഞു, ഉമ്മയെ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ കുറ്റം, അതായത് അസ്ബഉൽ മുബിഖാത്ത്, ഏഴ് മഹാപാപങ്ങൾ എന്ന് അള്ളാഹു എണ്ണി പറഞ്ഞതിൽ ഒന്ന് അള്ളാഹുവിൽ പങ്കുചേർത്തലാണ്. അള്ളാഹുവിന്റെ കഴിവുകൾ, അള്ളാഹുവിന്റെ ഗുണങ്ങൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിന്റെ സവിശേഷമായ പ്രത്യേകതകൾ, ഇതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കുണ്ട് എന്ന് ഗണിക്കുന്നതാണ്. ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോൾ അതാണല്ലോ. അള്ളാഹു കാണുന്നത് പോലെ കാണും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കും, അള്ളാഹു സൃഷ്ടിക്കുന്നത് പോലെ സൃഷ്ടിക്കും, അള്ളാഹു സംഹരിക്കുന്നത് പോലെ സംഹരിക്കും, അള്ളാഹു വിധികൾ ഉണ്ടാക്കുന്നത് പോലെ വിധിക്കാൻ ഗുരുവായൂരപ്പന് സാധിക്കും എന്നുള്ള വിശ്വാസമാണല്ലോ. അവിടെ ഏറ്റവും ഗുണഗണമായത് ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നതല്ല, മറിച്ച് ഉമ്മയെ ഭോഗിക്കുന്നതാണ് നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ചിട്ട്. പക്ഷേ ഇസ്ലാം പറയുന്നു ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നതാണ് അപരാധം. ആ സമയത്ത് നിങ്ങൾ ഭോഗിക്കാൻ മുട്ടി നിൽക്കുവാണെങ്കിൽ കുഴപ്പമില്ല, ഉമ്മയാണോ അടുത്തുള്ളത് ആകാം, എന്നാലും ഗുരുവായൂരപ്പനെ വിളിക്കരുത്. അതാണ് ഈ തലതിരിഞ്ഞ മതത്തിന്റെ പ്രത്യേകത, യുക്തിരാഹിത്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ഇതിനെ ഒന്നും ചോദ്യോത്തര വേദികളിൽ ഉത്തരം പറയാനൊന്നും ഒരു ഉസ്താദിനും സാധിക്കില്ല, കാരണം പബ്ലിക് എന്ത് വിചാരിക്കും? ഇത് ആധുനിക യുഗമാണല്ലോ, പിന്നീട് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അലക്കലുകൾ നടക്കുമല്ലോ, അതുകൊണ്ട് അങ്ങനെ പാടില്ലല്ലോ. ഇതുകൊണ്ടാണ് എ പി കാന്തപുരത്തെ പോലെയുള്ള ആളുകൾ പറഞ്ഞത്, ഒരു പുരുഷന് നാല് പെണ്ണ് വേണം. ഒരു പെണ്ണ് പിരീഡ്സിലായിരിക്കുന്ന സമയത്ത് അയാൾക്ക് ഭോഗിക്കണ്ടേ? അത്ര ദിവസവും ഭോഗിച്ചെങ്കിലും പിരീഡ്സിലായിരിക്കുമ്പോഴാണ് കുറച്ചുകൂടെ മുട്ടുന്നതെങ്കിലോ, ആ സമയത്ത് ഭോഗിക്കണ്ടേ? അപ്പോൾ അടുത്ത ഭാര്യ, ഇവര് രണ്ടുപേരും ഒരുമിച്ച് പിരീഡ്സിലായാലോ, അപ്പോൾ മൂന്നാമൻ, മൂന്ന് പേരും ഒരുമിച്ചായാലോ. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ടേഴ്സ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. നാല് പേരും എന്താണെങ്കിലും ഒരുമിച്ചാകാൻ സാധ്യതയില്ലല്ലോ എന്നതാണ് കാന്തപുരത്തിന്റെ കൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഇപ്പൊ ഉസ്താദ് പറഞ്ഞത് കേട്ടില്ലേ, സ്വന്തം ഭാര്യ പിരീഡ്സിലായിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് മുട്ടുന്നതെങ്കിൽ അയാൾ സ്വയം ഭോഗം ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഭാര്യയെ തന്നെ, പിരീഡ്സിലായിരിക്കുന്ന ഭാര്യയെ തന്നെ ഭോഗിക്കലാണ്. പിരീഡ്സിലായിരിക്കുന്ന ഭാര്യയുമായിട്ട് അടുക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞതാണ്. ആ ഖുർആനിനെയാണ് ഇവിടെ സമർത്ഥമായിട്ട് ലംഘിക്കപ്പെടുന്നത്. കാരണം ഈ സ്വയം ഭോഗം ചെയ്യാൻ പാടുള്ള സമയവും പാടില്ലാത്ത സമയവും അറിയാതെ എത്രയോ ജനതകൾ വഴികേടിലായിട്ടുണ്ട് അല്ലെ ഉസ്താദെ? അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ അറിയേണ്ടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ്. ഇതൊക്കെ അറിയാതെ ആദം നബി മുതൽ ഏതാണ്ട് ഈസാ നബി വരെയുള്ള പ്രവാചകന്മാരുടെ ജനതകൾ പ്രയാസപ്പെട്ടു പോയിട്ടില്ലേ? ഇന്നും എത്രയോ ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട് ഇതൊന്നറിയാതെ. ഇതറിയുന്നതിനേക്കാൾ എത്രയോ ഗുണഗണമായ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് ഉസ്താദെ. എന്തിന്, ഏതൊക്കെ വസ്തുക്കൾക്കാണ് സക്കാത്ത് നൽകേണ്ടത്? ഇന്നത്തെ നോട്ടിന് സക്കാത്ത് നൽകണോ? വജ്രം പേള് പോലെയുള്ള വസ്തുക്കൾക്ക് സക്കാത്ത് നൽകേണ്ടതുണ്ടോ? നാണയത്തിനും സ്വർണത്തിനും മാത്രമല്ലേ സക്കാത്ത് നൽകേണ്ടതുള്ളൂ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെല്ലാം വസ്തുക്കൾ വിപണനത്തിനുണ്ട്, അതിനൊക്കെ സക്കാത്ത് നൽകണം? അതൊക്കെ പോട്ടെ. പരലോകത്തില് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന നമസ്കാരത്തെ കുറിച്ചിട്ട് എന്തുകൊണ്ടാണ് ഉസ്താദെ ഖുർആനിൽ പറയാതെ പോയത്? എങ്ങനെ നമസ്കരിക്കണം, എത്ര നമസ്കരിക്കണം, അതൊക്കെ പറയണമായിരുന്നല്ലോ ഉസ്താദെ. ആ സ്വർഗത്തിന്റെ താക്കോലെന്നറിയപ്പെടുന്ന നമസ്കാരത്തെ കുറിച്ച് പോലും വ്യക്തമായി പഠിപ്പിക്കപ്പെടാത്ത മതത്തെ സംബന്ധിച്ചിടത്തോളം സ്വയം ഭോഗം ആര് ചെയ്യണം, ആര് ചെയ്യാൻ പാടില്ല, ഏതൊക്കെ സമയങ്ങളിലാണ് അനുവദിക്കപ്പെട്ടത് എന്ന് പഠിപ്പിച്ചത് ഏതൊക്കെയോ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞ വസ്തുതകള് ഉസ്താദ് പോയി തെരഞ്ഞു പിടിച്ച് എടുത്ത് പഠിച്ചു വന്ന് അവതരിപ്പിച്ചല്ലോ ഉസ്താദെ. നിങ്ങളുടെ മനസ്സ് ഞങ്ങൾ കാണാതെ പോകുന്നില്ല. നന്ദി.